അതാണ് ഒക്കുത്തുങ്കല ടൗണ്. ഇന്ന് രാവിലെ 5 മണിക്കാണ് ഇറങ്ങി. നല്ല തണുപ്പാണ്. ആദ്യമായിട്ട് കാലിന് സോക്സ് ഇട്ടു, ചെരുപ്പിൻ്റെ അടുത്ത് സോക്സ് ഇട്ടു. കാരണം കാല് ചെറിയ കീറലുണ്ടല്ലോ, അത് ചിലപ്പോൾ ഇനി തണുപ്പിന് പ്രശ്നവും. ഇനി ചുരങ്ങൾ കയറാനുണ്ട്. ഇനിയൊരു 15 കിലോമീറ്ററും ചുരം തന്നെയാണ്. ഈ കയറ്റം ഇന്നലെ കയറിയ പോലെയല്ല, ഇന്നലത്തെ സ്റ്റീപ്പാണല്ലോ. ഇന്നലെ ഫുൾ തള്ളാണ്. ഇന്ന് കുറച്ച് ദൂരം ചവിട്ടാം, ബാക്കി തള്ളാം. കുറച്ച് ദൂരം ചവിട്ടുന്നു, തള്ളുന്നു, അങ്ങനെയൊക്കെയാണ്. നല്ലൊരു താഴ്വാരയാണ്, കിട്ടില്ല താഴ്വാര. അതിൻ്റെ ഗ്യാപ്പ് കൂടിയാണ്. താഴ്വാരെല്ലാം മലയാളമാണ്, ഇത് താഴെ നല്ല താഴ്വാരം. ഇനി ഗ്യാപ്പ് കൂടിയാണ് സൈക്കിളെടുത്ത് പോകുന്നത്. ഈ തണുത്ത് പറക്കുന്ന ഇനി പട്ടാല വരെ, പത്താല വരെ ഈ ഹൈറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ സോളു എന്ന് പറയുന്ന ഒരു സ്ഥലം വരെ കുറച്ച് ഇറക്കമുണ്ട്. പിന്നെ വീണ്ടും സലേരിയിലേക്കുള്ള ലാസ്റ്റ് ചരമാണ്. ഇങ്ങനെ ഒരു 5 കിലോമീറ്റർ ഗ്യാപ്പിൽ ഇതേപോലെ ഒരു ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട്, ഗ്രാമങ്ങളുണ്ട്. അങ്ങ് മുകളിൽ കണ്ട മലയുണ്ട, ആ മലയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മുകളിലോട്ട് എത്തുമ്പോഴുള്ള കൃഷിയാണ് ഇത്. ഇത് എന്നാന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ അവര് കൃഷി ചെയ്യും. ഇതേപോലത്തെ സ്ഥലങ്ങളിലാണ് തട്ട് തട്ടാക്കി ഇവരെ എടുത്തിട്ട് കൃഷി ചെയ്യുന്നത്. എന്താണ് സാധനം എന്നിത് അറിയത്തില്ല. ഒന്നാമത് നല്ല വെള്ളധികം നനക്കണ്ട, നല്ല തണുപ്പുണ്ട്, നനവുണ്ട്. നമുക്കിതാ ഗോതമ്പ് ആദ്യമായി അടുത്തുനിന്ന് കിട്ടിയിരിക്കുകയാണ്. ഹിമാലയ സാധനങ്ങളുടെ ഗോതമ്പ്. നായ അവിടെ നിന്ന് ഗംഭീരമായിട്ട് വെറുക്കുന്നുണ്ട്, എന്നെ കണ്ടിട്ടാന്ന് തോന്നുന്നു. ഞാൻ ഇറങ്ങുന്നില്ല. ഇവിടെ ഇടയ്ക്ക് കാബേജും ചെയ്തിട്ട് കാണുന്നുണ്ട്, അല്ല ഹിമാലയ കാബേജ് കൃഷി തന്നെ മെയിനായിട്ട് ഇവിടെ. Thank you.
ചങ്ങാതിമാരെ ഐസ് മലകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. വയലും ഡ്രൈ ആതാ വർത്തമാനം പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. താഴെയില്ല ഹോട്ടലിൽ എവറസ്റ്റ് വ്യൂ റിസോർട്ട് എന്നാണ് പറയി കാണിക്കുന്നത്. എവറസ്റ്റ് ആണോ അതൊന്നും അറിയത്തില്ല, അറിയാണ്ട് പറയാൻ പറ്റത്തില്ലല്ലോ. ആ കാണുന്നില്ലേ ഐസ് മലനിരകൾ? അറിയത്തില്ല. നല്ല കിട്ടിലും പരുന്നിങ്ങനെ വട്ടം ചുറ്റുന്നുണ്ട്. തണുത്ത കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത അഞ്ചാമത്തെ തണുത്ത കാറ്റാണ്. ഇനിയും പോകാനുണ്ട്. ഇനി ഒരു 6 കിലോമീറ്റർ കൂടി തള്ളിയാലാണ് പത്താലേ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഇറക്കുന്നുണ്ട്. പിന്നെ വീണ്ടും ഫൈനൽ സലേരിയിലേക്കുള്ള കയറ്റം തുടങ്ങി. മുകളിലെത്തോറും മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്തിരിക്കുകയാണ്. എന്നാ രസം എന്താ അറിയാം, കാണാൻ വൈറ്റ് കളറും ചുവപ്പും ഒരേ സാധനമാണ്, പക്ഷേ 2 കളറിലാണ് ഉള്ളത്. ഒരു കിടിലം വെള്ളച്ചാട്ടാണ്, മുകളോളം ഉണ്ട്, പക്ഷെ പോകുന്നില്ല ഞാൻ. കാരണം വെള്ളത്തിൻ്റെ അവസ്ഥ അറിയത്തില്ലല്ലോ. ഇനിയൊരു 15 കിലോമീറ്റർ കൂടിയുണ്ട് സലേരിയിലേക്ക്. അപ്പോൾ ചെറിയ കയറ്റവും ചെറിയ ഇറക്കുവാന്നാണ് പറഞ്ഞത്. എന്തായാലും നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഇനി അങ്ങോട്ട് പോകേണ്ട വഴികൾ വീഡിയോ ഒന്ന് ഓട്ടത്തിലെടുത്തു കഴിഞ്ഞാലുള്ള അവസ്ഥ ഞാൻ പറയണ്ടല്ലോ. തള്ളി വന്ന വഴികളാണ് ഇതൊക്കെ. നമ്മുടെ ബിജുവാട്ടം വർക്ക് ചെയ്തൊരു സ്ഥലമാണിത്. സോളു ഹൈഡ്രോ പ്രൊജക്റ്റിലാണ് ബിജുവാട്ടം വർക്ക് ചെയ്യുന്നത്. ഇപ്പം നേപ്പാളിലുള്ള വേറൊരു സൈറ്റിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. മുന്നേ ഇവിടെ വർക്ക് ചെയ്തിനായിരുന്നു. സലേരി വൈകുന്നേരം ഒരു 5 മണിക്ക് ആകുമ്പോഴത്തേക്ക് എത്തി. ഇവിടെയുള്ള ഒരു സ്കൂളിലെ സ്പോർട്സ് ഫംഗ്ഷനാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാളെ നമ്മൾ ട്രക്കിംഗ് റൂട്ടിലേക്ക്